കൂരയുടെ ചായവിനെക്കുറിച്ച് അല്ലെങ്കിൽ ആധുനിക രീതിയിലുള്ള ജ്യാമിതീയ മാതൃകയിലുള്ള കൂരകളെക്കുറിച്ച് വാസ്തുവിൻ്റെ ഓരോ വശങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന വാസ്തുശാസ്ത്രത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് വിനീത സ്വാഗതം. ഇനിയിപ്പോൾ ഒരു പ്രേക്ഷകൻ കഴിഞ്ഞ അധ്യായത്തിലേതുപോലെ തന്നെ ഒരു സംശയ നിവാരണം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സംശയം കൂരയുടെ ചായവിനെക്കുറിച്ചാണ്. കൂര പഴയകാല നിർമ്മിതിയിലും ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ നിർമ്മിതിയിലും ഒക്കെ കൂരയുടെ ചായവ് പല രീതിയിൽ കാണുന്നുണ്ട്. അത് ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ വാസ്തുശാസ്ത്രപരമായിട്ട് യോഗ്യമാണോ, അങ്ങനെ വ്യത്യാസം വരുത്തുന്നത് കൊണ്ട് എന്തെങ്കിലും ക്ലേശമുണ്ടാകുമോ എന്നാണ് ഒരു സംശയം ചോദിച്ചിരിക്കുന്നത്. വളരെ ശരിയായിട്ടുള്ളൊരു ചോദ്യമാണത്. കാരണം ഈ കൂരയുടെ ചായവിനെക്കുറിച്ച് ശാസ്ത്രത്തിൽ നമുക്കൊന്ന് പഠിക്കാനുണ്ട്. എങ്ങനെയാണ് നമ്മളൊരു ഗൃഹത്തിൻ്റെ കൂരയുടെ ചായവ് നിശ്ചയിക്കുന്നത്, ഏതാണ് ആ ചായവ് നിശ്ചയിക്കുന്നതിനുള്ള ഒരു ഏകകം എന്ന് നമ്മൾ പഠിക്കണം. എപ്പോഴും ഗൃഹത്തിൻ്റെ നീളവും വീതിയും ഉണ്ട്. ഏതിനും ഒരു ജ്യാമിതീയ മാതൃകയ്ക്കാണെങ്കിൽ അതിന് അളവിനാണ് പ്രാധാന്യം. ഗൃഹമാണെങ്കിൽ അതിൻ്റെ നീളവും വീതിയുമാണ്. അതിന് പറയുന്നത്, ശാസ്ത്രത്തിൽ പറയുന്നത് ദീർഘവും വിസ്താരവും എന്നാണ്. അപ്പോൾ ഉത്തരത്തിൻ്റെ, പണ്ട് ഉത്തരം വെച്ചിട്ടുള്ള വീടുകളായിരുന്നു. ഇന്നത്തെ പോലെ ഭിത്തി കെട്ടി മുകളിൽ വാർക്കുന്ന ഒരു വീടായിരുന്നില്ല പണ്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പണ്ട് ഉത്തരപ്പുറം കണക്കുകളാണ് എടുത്തിരുന്നത്. അപ്പോൾ ഉത്തര വിസ്താരത്തിൻ്റെ പകുതി, ഉത്തരത്തിന് എത്രയാണോ വിസ്താരം വരുന്നത് അതിൻ്റെ പകുതി ഉത്തരപ്പുറത്തു നിന്നും മുകളിലേക്ക് എടുക്കുന്നു. അതാണ് ഈ കൂരയുടെ ചായവായിട്ട് പറയുക. ഉത്തര വിസ്താരത്തിൻ്റെ പകുതി ഉത്തരപ്പുറത്തു നിന്നും മുകളിലേക്ക് വച്ചിട്ടാണ് രണ്ട് ദിക്കിലേക്കും അല്ലെങ്കിൽ നാല് ദിക്കിലേക്കും ചായമാനം കൊടുക്കുന്നത്. അപ്പോൾ ഉത്തരവിസ്താരത്തിൻ്റെ പകുതി ഉത്തരത്തിൻ്റെ മുകളിലേക്ക് വയ്ക്കുക എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി ആയിരിക്കും അതിൻ്റെ ഡിഗ്രി പറഞ്ഞാൽ ചായവ്. പണ്ട് നമ്മൾ ഡിഗ്രികളൊക്കെ പറയുന്നതിന് മുമ്പ് ഇത് സാധാരണ വാമൊഴിയായിട്ടും പ്രവൃത്തിയിലൂടെയാണ് ഈ വിദ്യ ഒരു കാലത്ത് പഠിപ്പിച്ചിരുന്നത്. ഒരു ഗുരുകുല സമ്പ്രദായത്തിൽ ഈ ഗുരുനാഥൻ്റെ ഒപ്പം പണികൾ ചെയ്തും അല്ലെങ്കിൽ പണിസ്ഥലത്ത് പോയി വാമൊഴിയായിട്ടും ഒക്കെയാണ് ഈ വിദ്യ അഭ്യസിച്ചിരുന്നത്. ഇന്നത് മാറി. ഇന്ന് നമുക്ക് വിദ്യാഭ്യാസത്തിന് ഒരു കരിക്കുലം തയ്യാറായിട്ടുണ്ട്. നമുക്കവിടെ ഒരു ചട്ടമുണ്ട്. ഇത്രയധികം തത്വങ്ങളും കൽപ്പനകളും പഠിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്നതിന് ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ആദ്യ ജ്യാമിതീയ മാതൃകകൾ അളക്കുന്നതിന് നമ്മൾ ഡിഗ്രി ഉപയോഗിച്ചാണ് അളക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ നമ്മൾ 45 ഡിഗ്രിയാണ് ആ ചായവ് എന്ന് നമുക്ക് നിസ്സംശയം പറയാനാവും. പക്ഷേ 33 ഡിഗ്രി മുതൽ 45 ഡിഗ്രി വരെ, അതായത് ഉത്തരവിസ്താരത്തിൻ്റെ പകുതി മുകളിലേക്ക് വയ്ക്കുന്നത് മുതൽ താഴേക്ക് ഉത്തരവിസ്താരത്തിൻ്റെ മൂന്നിലൊന്ന് മുകളിലേക്ക് വയ്ക്കുന്ന രീതിയിൽ പണ്ട് കാലത്ത് നിർമ്മാണങ്ങൾ നടത്തിയിരുന്നു. അതിന് കാരണവുമുണ്ട്. ആധുനിക കാലഘട്ടത്തിലെ കോൺക്രീറ്റ് നമ്മൾ കാണുന്നത് പോലെ ഏറ്റവും പൂർവ്വകാലത്തിൽ, അതല്ലെങ്കിൽ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നത് ഓല മേഞ്ഞ വീടുകൾ അല്ലെങ്കിൽ പുല്ല് മേഞ്ഞ വീടുകളൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പ്രത്യേകതരം പുല്ല്, ഓപ്പാനയുടെ ഓല, തെങ്ങിൻ്റെ ഓല ഒക്കെ ഉപയോഗിച്ച് മെടഞ്ഞ് നല്ല ഭംഗിയായിട്ട് വെള്ളം ഒട്ടും ചോരാത്ത രീതിയിലുള്ള ഒരു നിർമ്മിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ആ പ്രകാരത്തിലുള്ള ഒരു ചായ്മാനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച്, നമുക്കിവിടെ ഇന്നും മിക്കവാറും എല്ലാ മാസങ്ങളിലും മഴയുണ്ട്, അപ്പം ഈ കാലാവസ്ഥയെ പ്രതിരോധിക്കണമെങ്കിൽ അത്രയധികം ചായവുള്ള ഒരു മേൽക്കൂരയായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ 45 ഡിഗ്രി ചായവ് അന്ന് കൊടുത്തിരുന്നത്. അത് അതിനുശേഷം ഓലയ്ക്ക് ശേഷം മംഗലാപുരം ഓടിന് അത് വഴിമാറി. ഓടിൻ്റെ നിർമ്മാണം അല്ലെങ്കിൽ ഓടിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടിയിട്ട് നമുക്ക് കൂടുതൽ മേച്ചിൽ കൂടുതൽ ലളിതമായിട്ട് ചെയ്യുന്നതിന് സാധിച്ചു. എങ്കിലും ഓടാണെങ്കിൽ പോലും ഈ ഓലയ്ക്ക് കൊടുത്തിരുന്നത് പോലെ തന്നെയാണ് ചായ്മാനം കൊടുത്തിരുന്നത്. ഇന്നത് മാറി. ഇന്ന് നമുക്ക് ഏത് ജ്യാമിതീയ മാതൃകയിലും മുകളിൻ്റെ വീടിൻ്റെ മുകളിലെ കൂര നിർമ്മിക്കുന്നതിന് സാധിക്കും. അത് നമുക്കിന്ന് കാണാനുമാകും. നമ്മൾ വാഹനങ്ങളിൽ, കാറിലും ബസ്സിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ വീടിൻ്റെ റോഡിൻ്റെ ഇരുവശങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്ന ഗൃഹത്തിൻ്റെ മേൽക്കൂരകൾ, അത് ചരിഞ്ഞിട്ടുള്ള മേൽക്കൂരകളുണ്ട്, കൊളോണിയൻ മാതൃകയിലുള്ള മേൽക്കൂരകളുണ്ട്, ഒപ്പം ചരിഞ്ഞിട്ടോ വളഞ്ഞിട്ടോ ഒക്കെ ഇരിക്കുന്ന കമാനാകൃതിയിലും വള്ളത്തിൻ്റെ വളവര പോലെ ഇരിക്കുന്ന ചില മേൽക്കൂരകൾ ഒക്കെ നമുക്ക് കാണാനാവും. അതെല്ലാം കാണാൻ ഭംഗിയുള്ള ഒരു നിർമ്മിതിയുമാണ്. വിദേശ സംസ്കാരത്തിൻ്റെ കുറേ പ്രതിഫലനങ്ങൾ ഈ ചില മേൽക്കൂരകളിലൊക്കെ നമുക്ക് കാണാനാവും. പഴയകാല നിർമ്മിതിയിൽ തന്നെ വിദേശ സംസ്കാരത്തിൻ്റെ, ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ
അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഡച്ചുകാരുടെയും പോർച്ചുഗീസുകാരുടെയും ഒക്കെ നിർമ്മാണത്തിൻ്റെ ചില ശൈലികൾ ഭാരതത്തിലും ചില നിർമ്മിതികളൊക്കെ കാണാൻ നമുക്ക് സാധിക്കും. എന്നാലും അതെല്ലാം ഭാരതത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന അല്ലെങ്കിൽ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന രീതിയിലായിരുന്നു അത് ക്രമപ്പെടുത്തിയിരുന്നത്. അപ്പം ശാസ്ത്രത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ശാസ്ത്ര തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തന്നെ നമ്മുടെ മഹത്തായിട്ടുള്ള പാരമ്പര്യത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ വൈജ്ഞാനിക സമ്പത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായ രീതിയിലുള്ള ജ്യാമിതീയ മാതൃക തിരഞ്ഞെടുത്ത് ആ രീതിയിലുള്ള ചായ്മാനം കൊടുക്കുന്നതിന് നമുക്ക് സാധിക്കും. കോൺക്രീറ്റ് ആകുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് വളച്ചോ തിരിച്ചോ ഒക്കെ നമുക്ക് സുഖമമായിട്ട് ചെയ്യുന്നതിന് സാധിക്കും. പണ്ട് തടിയായിരുന്നു മേച്ചിലിന് ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ കഴുക്കോലും പട്ടികയും ഉപയോഗിച്ച് നിർമ്മിച്ചിരുന്ന ഒരു മേൽക്കൂരയുടെ സ്ട്രക്ചറായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അതിൽ നമുക്കൊരു പരിധി കൂടുതൽ അത് വളയ്ക്കുന്നതിനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു ചായ്മാന വ്യത്യാസം, അതായത് 33 ഡിഗ്രി മുതൽ ഈ 45 ഡിഗ്രി വരെയുള്ള ഈ ചായ്മാനത്തിൻ്റെ വ്യത്യാസം, അങ്ങനെ ചെയ്യുന്നതിന് വാസ്തുശാസ്ത്രപരമായിട്ടൊരു പേര് പറയും. ഈ 33 ഡിഗ്രി മുതൽ 45 ഡിഗ്രി വരെ വിവിധ രീതിയിലുള്ള ചായ്മാനം കൊടുക്കുന്നതിന് വാസ്തുവിൽ പറയുന്ന പേര് അവിച്ചിൽ എന്നാണ്. അതായത് 33 ഡിഗ്രി കൊടുക്കും, അതിൻ്റെ മുകളിലേക്ക് വന്ന് 45 ഡിഗ്രി വരെയുള്ള പല രീതിയിലുള്ള ചായ്മ പല ദിക്കിലും നമുക്ക് കാണാനാവും. ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് അവിച്ചിൽ എന്നാണ് പറയുക. അപ്പോൾ അവിച്ചിൽ അത് ആ മൂത്താശാരിയുടെ അല്ലെങ്കിൽ ഒരു ആ എഞ്ചിനീയറുടെയൊക്കെ ആ പ്രദേശത്തിൻ്റെ മഴ കിട്ടുന്നതിൻ്റെ അല്ലെങ്കിൽ കാലാവസ്ഥയുടെ പ്രാധാന്യം, ചൂട് തണുപ്പ് ഇതെല്ലാം കണക്കിലെടുത്തിട്ടാണ് പണ്ട് കൂരയുടെ ചായ്മാനം നിശ്ചയിച്ചിരുന്നത്. ഇന്നും അതുതന്നെയാണ് അതിന് കൊടുക്കുന്ന ഏകകം. നമുക്ക് ഇത് ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഇത് ചെയ്യാനാവും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അന്യപ്രേക്ഷകർക്ക് ഈ ചായ്മാനം ഏത് രീതിയിലാണ് വരുന്നത്, അതിന് പറയുന്ന പേരെന്താണ്, ഇതൊക്കെ ഒന്ന് ലളിതമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വാസ്തുവിദ്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ വാസ്തുവിദ്യയുടെ ആദ്യം മുതൽ പാലുകാച്ച് വരെയുള്ള വിവിധ ഭാഗങ്ങളെ നമ്മൾ ശാസ്ത്രീയമായിട്ട് പറഞ്ഞു പോകുന്ന അവസരങ്ങളിൽ ഇത് വീണ്ടും നമുക്ക് കുറച്ചും കൂടി വിശദമായിട്ട് ചർച്ച ചെയ്യുകയും ചെയ്യാം. വാസ്തുവിൻ്റെ പുതിയ അധ്യായത്തിൽ വീണ്ടും കാണാം. വിനീത് നമസ്കാരം.